പി സി ചാക്കോ എൻ സി പി. കോൺഗ്രസ് വിട്ട മുതിർന്ന നേതാവ് പി സി ചാക്കോ എൻ സി പിയിൽ ചേർന്നു. എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് ചാക്കോ പറഞ്ഞു. കോൺഗ്രസിൽ ജനാധിപത്യമില്ല, ഗ്രൂപ്പുകളുടെ അതിപ്രസരമാണ്, ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡിന് കഴിവില്ല. കോൺഗ്രസ് സംസ്കാരമുള്ള പാർട്ടിയിൽ നിന്ന് ഇടതുപക്ഷത്തിനായി പ്രവർത്തിക്കാനാണ് താൽപര്യം. ദേശീയതലത്തിൽ ശ്രദ്ധേയനായ ചാക്കോ നാലുവട്ടം ലോക്സഭാ അംഗമായി, 2G സ്പെക്ട്രം അഴിമതി അന്വേഷിച്ച സംയുക്ത പാർലമെന്ററി സമിതി ചെയർമാനായി, 2014 ചാലക്കുടിയിൽ ഇന്നസെന്റിനോട് തോറ്റു. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ചാക്കോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ ജനറൽ സെക്രട്ടറി, കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റ്, AICC വക്താവ് തുടങ്ങിയ പദവികൾ വഹിച്ചു. അടിയന്തരാവസ്ഥയെ എതിർത്ത ചാക്കോ AK ആന്റണി അടക്കമുള്ള നേതാക്കളുമായി ചേർന്ന് കോൺഗ്രസ് എസ് രൂപീകരിച്ച് ഇടതുപക്ഷവുമായി സഹകരിച്ചു. 1980 EK നായനാർ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്നു. പിന്നീട് ആന്റണി കോൺഗ്രസിലേക്ക് മടങ്ങിയെങ്കിലും ചാക്കോ കോൺഗ്രസ് എസിൽ തുടർന്നു. രാജീവ് ഗാന്ധി നേതൃത്വം ഏറ്റെടുത്ത ശേഷം നടത്തിയ അഭ്യർത്ഥന പ്രകാരമാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് മടങ്ങിയത്.